സംക്ഷിപ്തവും സുന്ദരവുമായ ഒരു കൊച്ചു സുവിശേഷമാണ് മർക്കോസിന്റേത് കാനൂണിക സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് പത്രോ ശ്രീഹായുടെ പ്രഘോഷണക്കുറിപ്പുകളാണ് ഈ സുവിശേഷം എന്ന് കരുതപ്പെടുന്നു അനുഭവത്തിന്റെ ആഴം കൂടുമ്പോൾ വാക്കുകളുടെ എണ്ണം കുറയും എന്ന് നാം കാണാറുള്ളതുപോലെ ഈ സുവിശേഷം കുറുകിയിരിക്കുന്നതിന്റെ കാരണം അത് പുരാതനവും ഈശോയെ ഏറ്റവും അടുത്തു നിന്ന് തൊട്ടവരുടെ അനുഭവക്കുറിപ്പായതുകൊണ്ടുമാണ് പിന്നീട് വന്ന സുവിശേഷങ്ങൾക്ക് പുതു തലമുറയോട് കാര്യങ്ങൾ വിസ്തരിച്ച് പറയേണ്ടി വരുന്നു സ്വരാജ് റൗണ്ട് എന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ അവർക്ക് പൂരവും കമ്പക്കെട്ടും ജനസാഗരവുമായിരിക്കും ഓർമ്മ വരിക അല്ലാത്തവർക്ക് അതെന്താണ് എവിടെയാണ് എന്താണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ നീറോയുടെ മതമർദ്ദനത്തിൽ വലഞ്ഞിരുന്ന റോമിലെ ക്രിസ്ത്യാനികൾക്കാണ് ഈ സുവിശേഷം എഴുതപ്പെടുന്നത് ഈ മതമർദ്ദനത്തിലാണ് സഭയുടെ നെടുന്തൂണുകളായ പത്രോസും പൗലോസും രക്തം ചിന്തിയത് ദൈവത്തോട് മല്ലിടുന്ന മനുഷ്യവ്യവസ്ഥകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപകമാണ് തിരുവചനത്തിൽ ബാബിലോൺ വിശുദ്ധന്മാരുടെ രക്തം കുടിക്കാൻ വാപിളർന്ന മഹാവേശിയായ ബാബിലോൺ പത്രോസ് ശ്രീഹ റോമായി വിളിക്കുന്നതും ബാബിലോൺ എന്ന് തന്നെ അവിടെ നിന്നുള്ള സഭയും തന്റെ മാനസപുത്രനായ മർക്കോസും നമ്മെ അഭിവാദനം ചെയ്യുന്നു എന്ന് കുറിക്കാനും ശ്രീഹ മറക്കുന്നില്ല ഇന്ന് തന്നെ വിഴുങ്ങാൻ വാബിളർന്ന് നിൽക്കുന്നവരുടെ ഇടയിൽ പത്രോസും യോഹന്നാനും സധൈര്യമേറ്റുപറയുന്നു മനുഷ്യരെക്കാളധികം ദൈവത്തെ അനുസരിക്കേണ്ടതിന്റെ ബാധ്യതയെപ്പറ്റി മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അതിപൌരാണിക കയ്യെഴുത്തു പ്രതികളിൽ പതിനാറാം അധ്യായം എട്ടാം വാക്യം വരെ മാത്രമേയുള്ളൂ കല്ലറയിൽ വന്ന സ്ത്രീകളോട് ശുഭ്രവസ്ത്രധാരിയായ ഒരു യുവാവ് പറഞ്ഞയച്ചു ഈശോ ഗലീലയിലേക്ക് പോയി എന്ന് ശിഷ്യന്മാരെ അറിയിക്കണമെന്ന് അവർ ഭയപ്പെട്ട ഒന്നും മിണ്ടാതെ പോകുന്ന കാര്യം കുറിച്ചുകൊണ്ട് അവിടെ സുവിശേഷം അവസാനിക്കുന്നു തുടർന്ന് ഇന്ന് നാം കാണുന്ന ഭാഗം ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോസ്റ്റന്മാരുടെ തീക്ഷ്ണമായ ഈ അനുഭവങ്ങളെ വിശദമായിട്ട് പിന്നീടുള്ള ആദിമ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചില നിരീക്ഷണങ്ങൾ ഇവിടെ നടത്താം ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ യേശു ഗലീലയിൽ നിന്ന് വന്ന് യുവതായിലെ ജോർദാൻ കരയിൽ സ്നാനമേറ്റു സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് അവൻ യൂതായിലെ ജെറുസലേമിൽ വെച്ച് മരിച്ചു ഉദ്ധാനം ചെയ്യുന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ അനുഭവത്തെ ഈശോ താൻ കൊതിച്ചിരുന്ന മാമോദീസ എന്നാണ് കുറിക്കുന്നത് അതിനുശേഷം ഈശോ വീണ്ടും ഗലീലിയിലേക്ക് പോകുന്നു ഈശോയുടെ രക്ഷാകര ചക്രം പൂർത്തിയാകുമ്പോൾ നമ്മുടെ പൊതുജീവിതചക്രം തിരിയുകയാണ് പേടിച്ചും സംശയിച്ചും ഇടറിയും പതറിയും നടന്ന അതേ വഴികളിൽ ഉദ്യിതന്റെ കരം പിടിച്ച് നാം ശിഷ്യന്മാരെ പോലെ വീണ്ടും നടന്നു തുടങ്ങുന്നു എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ നാം ചുവടുവെക്കാൻ ആരംഭിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം ഒരു പ്രഘോഷണത്തെക്കാളേറെ ഒരു കടങ്കഥ പോലെയാണ് ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് ക്രിസ്തുവായ ദൈവപുത്രനെ യേശുവിൽ കണ്ടെത്താനും പ്രഘോഷിക്കാനും സാധിക്കും ദേവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ ആരംഭിക്കുന്നത് പകുതി വഴിയിൽ എട്ടാം അധ്യായത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവ് പൂർണ്ണമാകുന്നു പിന്നെ ബാക്കി പകുതി വഴി പിന്നിട്ട് അവസാനമെത്തുമ്പോൾ ശതാദിപൻ്റെ വാക്കുകൾ ഇവൻ സത്യമായും ദേവപുത്രനാണ് അങ്ങനെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രഹസ്യം പൂർണ്ണമായി മറനീക്കി വെളിവായി ആദ്യം പറഞ്ഞതുപോലെ പ്രതിയുള്ള കഠിന പരീക്ഷകളിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹമാണ് ഈ സുവിശേഷം കയ്യേറ്റുവാങ്ങിയത് അതുകൊണ്ട് തന്നെ കഷ്ടത നിറഞ്ഞ മനുഷ്യപുത്രൻ എങ്ങനെ ദൈവപുത്രനാകുന്നു എന്നതിൻ്റെ ഒരു ആരോഹണ ശൈലിയാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത താഴെത്തട്ടിൽ നിന്ന് കുതിച്ചുയർന്ന് ദൈവവും രാജാവുമായവൻ്റെ ഉന്നത സ്വർഗത്തിലേക്കുള്ള ആരോഹണം നമ്മളോട് രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുക എന്ന മഹത്തായ ആഹ്വാനവും അവൻ നൽകുന്നു അവന്റെ കല്ലറയിൽ സ്ത്രീകൾ സൂര്യൻ ഉദിച്ച ശേഷം വന്നു എന്നാണ് മർക്കോസ് കുറിച്ചത് മറ്റു സുവിശേഷകന്മാരിൽ ഇരുട്ടകലാത്ത നാഴികകളിലാണ് ഇത് സംഭവിക്കുന്നത് ആ പ്രഭാതം പുതിയൊരു യുഗത്തിന്റെ ഉദയമാണെന്ന് കരുതപ്പെടുന്നു അവർ മൃതശരീരത്തിൽ പൂശാനുള്ള അഭിഷേക ദ്രവ്യങ്ങൾ കരുതിയിരുന്നു ക്രിസ്തു എന്നാൽ അഭിഷിക്തനെന്നാണ് യേശു ക്രിസ്തുവാകുന്നു എന്ന വിശ്വാസ പ്രകടനമാണ് അവരുടെ കയ്യിലെ അഭിഷേക തൈരങ്ങൾ ഞാൻ അവനെ എൻ്റെ അഭിഷിക്തനായ രാജാവും ദൈവവുമായ കർത്താവുമായി അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രവൃത്തി രൂപം ആര് ആ ഘനഗംഭീരമായ കല്ലെടുത്തു മാറ്റുമെന്നാണ് അവരുടെ ആശങ്ക പൂർവ്വ യാക്കോബ് സാംസൺ രാജാവായ ദാരിയൂസ് ഇവരൊക്കെ വലിയ കല്ലുകൾ എടുത്തു മാറ്റിയവരും വലിയ കല്ലുകൾ ഉരുട്ടി മുദ്രവച്ചവരുമാണ് എന്ന് തിരുവചനം കല്ലിൽ തൊട്ടിളക്കാൻ വലിയ ശക്തിയോ അധികാരമോ വേണമെന്നർത്ഥം എന്നാൽ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരുന്നു വലിയ ശക്തിയോ മിന്നൽ പ്രകടനമോ അവിടെ കണ്ടില്ല എങ്കിലും ഒരുവിധം മാലാഖയെപ്പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ അവരെ കാത്തിരുന്നു ഏറ്റവും ശക്തിയും അധികാരവും നിറഞ്ഞ നാദൻ അവന്റെ പരമമായ വിജയമുഹൂർത്തത്തിൽ പോലും നമ്മിൽ ഒരുവനായി കാണപ്പെടുന്നു എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും തകർന്ന അവസ്ഥയിലും നാം അവനെപ്പോലെ കാണപ്പെടാൻ